നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഷെയർ നമ്മൾ ഏത് ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു എന്ത് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ പിന്നെ വരും. പക്ഷേ ഇന്ന് ഒരു ബേസിക് ഐഡിയ, നമ്മൾ സാധാരണ കേസിൽ പലരും പറയാറുണ്ട് ടെക്നിക്കൽ അനാലിസിസ് ആണോ അതോ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണോ ഏതാണ് നല്ലതെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പലരും പറയും ഞാൻ ടെക്നിക്കൽ അനാലിസ്റ്റാണ്, അതേമാതിരി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഫണ്ടമെൻ്റൽ ആളാണെന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടും നോക്കിയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ്? പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ അനാലിസിസുകൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അനാലിസിസ് നടത്തും? അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളൊരു ഒരു പറമ്പ് വാങ്ങണം, നമുക്ക് കൃത്യമായിട്ട് ആ പറമ്പ് എവിടെയാണ് ലൊക്കേഷനുള്ളത്, ഇവിടെ ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് ഈ ഇവിടെ പ്രൊജക്റ്റ് വരുന്നത്, അതിൻ്റെ അകത്ത് വല്ല ബിൽഡിംഗ് ഉണ്ടോ മരം ഉണ്ടോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടേ നമ്മൾ പറമ്പ് വാങ്ങുന്നുള്ളൂ. ഇതേമാതിരി തന്നെ സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് അതേപോലെ തന്നെ പറമ്പ് വാങ്ങുന്ന ടൈമിൽ അവരൊരു വില പറയുന്നുണ്ടാവും, ആ വിലയ്ക്ക് ഒത്ത വിലയാണോ ഇപ്പോൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഇത് തന്നെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നടക്കുന്ന കാര്യം. നമുക്ക് ആ കമ്പനിക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്ര രൂപ ഉണ്ടെങ്കിൽ ആ വിലയ്ക്കുള്ള ഒരു ക്വാളിറ്റി ആ കമ്പനിക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ശരിക്കുള്ള വില ഈ പറഞ്ഞ കമ്പനിക്കുണ്ടോ എന്നറിയലാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയണം വെച്ചാൽ ഇതിനുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉണ്ടോ, ഈ ഇതിൻ്റെ ഇൻകം വരുന്നുണ്ടോ, ഇതിന് ഓപ്പറേറ്റിംഗ് ഇൻകം ഒക്കെ സെയിൽസിനനുസരിച്ചിട്ടുള്ള വരുന്നുണ്ടോ. അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ടൂൾസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ടൂൾസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മണി കൺട്രോൾ പോലത്തെ വെബ്സൈറ്റുകളുണ്ട്, അതിനൊക്കെ ഓരോ കമ്പനികളുടെ പേര് അടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്ര രൂപ കൊല്ലത്തിൽ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി സ്ക്രീനർ ഡോട്ട് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കണം, ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ നമുക്കതിൽ കിട്ടാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും കാലങ്ങളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഒരു സ്റ്റോക്ക് നമുക്ക് സ്ക്രീനറിൽ നോക്കിയിട്ട് ബേസിക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാല്യുവേഷൻ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇതിനുള്ള വാല്യൂ ഉണ്ടോ. ഇനി അതുപോലെ തന്നെ ബേസിക് ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം, പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ, ക്യാപിറ്റൽ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ള കഴിവുണ്ടോ. ഇതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാനറിയണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് നോക്കിയിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ നോക്കിയിട്ട് ഇതിന് ശരിക്കും ഒരു കമ്പനി വാങ്ങാനുള്ള വാല്യൂ കറക്റ്റാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ, ഇത് എസ്പെഷ്യലി ഒരു ലോങ്ങർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് വാങ്ങും ഇന്ന് തന്നെ വിൽക്കുന്ന ആൾക്കാരാണ് ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വാങ്ങി വിൽക്കുന്നു എന്ന് പറയും, സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ പറയാം. ഒരു സ്വിംഗ് കിട്ടും, ഒരു മൂവ്മെൻ്റ് കിട്ടും, ആ മൂവ് വെച്ചിട്ട് നമ്മൾ വാങ്ങുന്ന വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം ട്രേഡേഴ്സിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ പ്രൈസ് എത്ര രൂപയാണോ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ഇത് ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇനി അതേപോലെ തന്നെ എത്ര വോളിയം ഉണ്ട്, ആര് എത്ര പേര് വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട്, വോളിയം കൂടുന്നുണ്ടോ. ഇനി ടൈം എത്ര ടൈമുണ്ട്, ഈ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് പൊതുവേ നടക്കുന്നത്. അപ്പോൾ ഇത് നോക്കാനായിട്ട് പല പല ടൂൾസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴും ഒരു വർഷത്തിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാർ കൂടുതലും ടെക്നിക്കൽസ് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഫണ്ടമെൻ്റലി കൃത്യമാണോ നോക്കുക, എന്നിട്ട് ടെക്നിക്കലി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ നമുക്ക് ഷെയർ കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി സ്വന്തമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ എടുത്ത് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു കമ്പനി എങ്ങനെ ഫണ്ടമെൻ്റലി ഇവാലുവേറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ടെക്നിക്കലി നമുക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ടൈമാണോ എന്ന്
ഒരു ബേസിക്കായിട്ട് നോക്കാനുള്ള കഴിവുണ്ട്. എസ്പെഷ്യലി ലോങ്ങർ പീരീഡിലേക്കാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽസ് ഇത്തിരി കുറച്ച് നോക്കിയാലും ഫണ്ടമെൻ്റലി കറക്റ്റാണോ, അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തെ ഒരു ഡാറ്റ എടുത്തിട്ട് കൃത്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ, കൃത്യമായിട്ട് സെയിൽസ് ഉണ്ടാകുന്നുണ്ടോ, അതേമാതിരി ഈ കമ്പനി ആരാണ് റൺ ചെയ്യുന്നത്, പ്രൊമോട്ടേഴ്സിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇനി ഇതിൻ്റെ ഒരു ബുക്ക് വാല്യൂ അനുസരിച്ച് ഷെയറിൻ്റെ പ്രൈസ് എത്രയാണ്, ഇനി അതല്ലെങ്കിൽ പ്രോഫിറ്റും ഇതിൻ്റെ മാർക്കറ്റിലെ വിലയും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ കമ്പയർ ടു കോമ്പറ്റീറ്റേഴ്സായിട്ട് എങ്ങനെയുണ്ട്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത്, മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ETF കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഷെയർ പിക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് വരുമ്പോൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ടു ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്തേക്കുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചും ഇനി വരും കാലങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോ കമൻറ്റുകളും കമൻറ്റിൽ പറയണ നല്ലതായിരിക്കും. അതേമാതിരി നമ്മുടെ ഇമെയിലും അതേമാതിരി നമ്മുടെ ഫോൺ നമ്പറിലും വിളിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ക്ലാരിഫൈ ചെയ്യാനാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഇനി മുന്നത്തെ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ കാണുന്നതിനെ കാണാം. അതുപോലെ തന്നെ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കാം അടുത്ത ടോപ്പിക്കുകൾ എന്താണ് വരുന്നതിനെക്കുറിച്ച്. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.